നമസ്തെ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അങ്ങനെ പി പി ദിവ്യയുടെ രക്ഷകനായി മാറുന്ന പുതിയ പൊറാട്ട് നാടകത്തിന് തിരശ്ശീല ഉയരുകയായി. ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് നവീൻ കെ ബാബു തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് കളക്ടർ അന്വേഷണ സംഘത്തിന് നൽകിയ സുപ്രധാന മൊഴി. എന്നാൽ പ്രാഥമിക റിപ്പോർട്ടിൽ കളക്ടർ ഇത് പറഞ്ഞിട്ടേയില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സമ്മതിച്ചിട്ടുണ്ട്. കളക്ടറുടെ വിവാദമൊഴി സൂചിപ്പിച്ച് പുതിയ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് അഴിയിൽ കിടക്കുന്ന പെട്രോൾ പമ്പ് ദിവ്യ എന്ന സമൂഹം വിളിപ്പേരിട്ട സി പി എമ്മിൻ്റെ സ്വന്തം പി പി ദിവ്യ. കളക്ടറും പാർട്ടിയും ഒന്നിച്ചൊന്നായി മുന്നേറുകയാണ്. ദിവ്യ കവചം, ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതിഥികൾ ഇടത് സൈദ്ധാന്തികൻ ശ്രീ പാണ്ഡ്യാല ഷാജി, ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ എൻ ഹരിദാസ്, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്. ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് ഇടതുപക്ഷത്തു നിന്ന് പല ആളുകളെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, പക്ഷേ ഈ വിഷയത്തിൽ അവർക്ക് മറുപടി പറഞ്ഞു നിൽക്കാൻ പരമാവധി പോയിൻ്റുകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം കുറയുന്നുമില്ല, അതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. എന്തായാലും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോഴത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, കണ്ണൂർ ജില്ലാ കളക്ടറാണ് പി പി ദിവ്യയുടെ സംരക്ഷകയായി വരുന്നത്. പക്ഷേ കണ്ണൂർ ജില്ലാ കളക്ടർ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു എ ഡി എം നവീൻ ബാബു, അദ്ദേഹത്തിൻ്റെ മരണം എന്നെ വല്ലാതെ വലച്ചു കളഞ്ഞു. ആ നവീൻ ബാബുവിൻ്റെ സംസ്കാര ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുടുംബത്തോട് ചോദിച്ചപ്പോൾ കുടുംബം അത് പറ്റില്ല എന്ന് പറഞ്ഞു. ആ വേദനിച്ച് വിറങ്ങലിച്ച് ഇരിക്കുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ തഹസീൽദാരായിട്ടുള്ള മഞ്ജുഷ പറഞ്ഞു, നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ല എന്ന് തൻ്റെ അടുത്തോടു കൂടി പറഞ്ഞു. ഇന്ന് ഒരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുന്നു, കളക്ടറുമായി ഒരാത്മബന്ധവും തൻ്റെ ഭർത്താവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് എ ഡി എമ്മിൻ്റെ ഭാര്യ. കണ്ണൂർ ജില്ലയുടെ കളക്ടറായതുകൊണ്ട് കണ്ണൂരിൽ നിന്നുള്ള എൻ ഹരിദാസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് തന്നെ ആദ്യം പോകുന്നു. ഇക്കാര്യത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറായിരിക്കുന്ന അരുൺ കെ വിജയനെ സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യം വന്നപ്പോൾ സർക്കാർ മാറ്റി നിർത്തേണ്ടതല്ലേ? എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ചില ഉദ്യോഗസ്ഥരെയും ചില രാഷ്ട്രീയ നേതാക്കളെയും എല്ലാം പരിപാലിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്. ഇതിൽ കൂടുതൽ സി പി എമ്മിന് നാണക്കേട് വരാനുണ്ടോ? അദ്ദേഹത്തെ ജില്ലാ കളക്ടർ സ്ഥാനത്തുനിന്നെങ്കിലും മാറ്റണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എതിരെ കേസെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ കൂടി കേസിൽ പെടുത്തണ്ടേ? എന്താണ് കണ്ണൂരിൽ നടക്കുന്നത് ശ്രീ എൻ ഹരിദാസ്? ഈ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കണ്ണൂർ ജില്ലാ കളക്ടർ ഈ സംഭവത്തിന്റെ ഒരു നാടകത്തിന്റെ ഒരു കഥാപാത്രമാണ്. കാരണം ആ കഥാപാത്രം എന്ന നിലയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് കണ്ണൂർ ജില്ലാ കളക്ടറാണ്. അപ്പൊ ആ കളക്ടറെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് മാത്രമല്ല, നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാം. അങ്ങനെ വരുമ്പോൾ ഫോറൻസിക് സംവിധാനത്തിൽ ആധുനിക രീതിയിൽ പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിശോധനയ്ക്ക് അദ്ദേഹത്തിന്റെ ഫോൺ വിധേയമാക്കണം. അതുവരെയെങ്കിലും അദ്ദേഹം മാറി നിൽക്കാൻ സ്വമേധ തയ്യാറാവണം, അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം ഇദ്ദേഹത്തോട് മാറാൻ തയ്യാറാവാൻ പറയുന്നു. ഈ കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് കാര്യം, കാരണം നവീൻ ബാബുവിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത് നിരവധി ദുരൂഹതകൾ നിറഞ്ഞ ഒരു ആത്മഹത്യയാണ്. അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും സംശയത്തിന്റെ നിലയിലാണ് ഇപ്പോഴും. നമുക്ക് ആത്മഹത്യ എന്നാണ് പറയാറ്, പക്ഷെ അതിന്റെ വിലത്തുണ്ടെന്ന കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും പിന്നിടുമ്പോൾ പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ തെളിവുകളും വരികയാണ്. പുതിയ പുതിയ ആരോപണങ്ങൾ പുതിയ പല ആളുടെ പേരിലേക്കും പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ഒരു കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്താൻ നല്ലൊരു അന്വേഷണ സംഘം വേണം. കലക്ടറുടെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ കലക്ടറുമായി ദൈനംദിന നേരത്തെ വർഷങ്ങളായിട്ട് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ ആ കലക്ടറുമായിട്ട് ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം വൃതാവിലാവും. അതുകൊണ്ട് ഇത് പൊതുസമൂഹത്തിന്റെ ആകാംക്ഷയാണ്. ഈ അന്വേഷണം നടത്തി ഇതിലെ കുറ്റക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറം ലോകത്ത് കൊണ്ടുവരണം എന്നത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. ആ ആവശ്യമാണ് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അന്ന് മരണപ്പെട്ടപ്പോൾ തന്നെ എന്ത് കാലത്തെ ഞങ്ങളൊക്കെ അവിടെ എത്തിയപ്പോ ആ തലേന്ന് രാത്രി ഈ നേരത്തെ സൂചിപ്പിച്ച
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ കയറി വരാനും ആ യോഗത്തിൽ സംസാരിക്കാനും ആ യോഗത്തിൽ സംസാരിക്കുമ്പോൾ മൗനമായി കേട്ടു നിൽക്കാനും ആ കേട്ടു നിൽക്കുന്ന ഭാവത്തിൽ അവിടെ ഒരു കള്ളച്ചിരിയോടെ ഇരിക്കുന്ന കലക്ടറെയാണ് നമ്മൾ കണ്ടത്. കലക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ എന്നോട് ചോദിച്ചിരുന്നു അനുവാദം, എന്നിട്ട് അനുവാദം ചോദിച്ചിട്ടപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. ദിവ്യ ആ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കലക്ടർ പറ്റില്ല എന്നല്ല പറഞ്ഞത്, കലക്ടർ വന്നോ എന്നാണ് ദിവ്യ പറഞ്ഞിട്ടുള്ളത്. കലക്ടർ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു തന്നെ. കലക്ടർ എന്തിനാണ് ദിവ്യക്ക് വേണ്ടി വക്കാലത്ത് വിളിക്കുന്നത്? ദിവ്യ ഇപ്പോൾ ഒരു കഥാപാത്രമാണ്, ദിവ്യയിൽ ഒതുങ്ങാൻ പോവുകയാണ് ഈ അന്വേഷണം. ദിവ്യയിൽ ഒതുങ്ങേണ്ട അന്വേഷണമല്ല ഇത്. കാരണം ദിവ്യയെ കൊണ്ട് പറയിപ്പിച്ചത് എനിക്ക്, ഞാൻ മനസ്സിലാക്കുന്നത് കലക്ടർ കലക്ടർക്ക് ചെയ്യേണ്ട കാര്യം ദിവ്യയിലൂടെ പറയിപ്പിച്ചു. കാരണം നേരത്തെ ഇദ്ദേഹം ലീവ് എടുത്തപ്പോ കലക്ടർക്ക് വിധേയനായ ഒരാളല്ല ഇദ്ദേഹം. കലക്ടറും കലക്ടറുമായി നിന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. കലക്ടർ പല കാര്യങ്ങളും ഭരണകൂടം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്യിക്കാൻ ശ്രമിച്ചതിന് അതിൽ ചെറിയ ഒരു ഒരു പാകപ്പിഴ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതൊന്നും തയ്യാറില്ല. അദ്ദേഹം വൈമനസ്യത്തോടുകൂടിയ പലതും കീഴടങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കലക്ടർ ഈ ADMനോട് വല്ലാത്തൊരു പകയുണ്ട്. രണ്ടു ദിവസം ലീവ് എടുത്തപ്പോ മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഈ കലക്ടർ തന്നെ പല താഴ്ന്ന അവരുടെ ജീവനക്കാരോട് പറഞ്ഞിട്ടുള്ളത്, കീഴ് ജീവനക്കാരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആരും എന്നെ കാണാൻ ഡയറക്റ്റ് ആയിട്ട് വരേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ ഇവിടുത്തെ സബ് കളക്ടറുമായി ബന്ധപ്പെട്ടാൽ മതി, എന്നെ കാണേണ്ട ആൾക്കാർ മാത്രം എന്നെ കണ്ട, ആരാണ് എന്നെ കണ്ടുള്ള ആൾക്കാർ എനിക്കറിയാത്തതെന്ന് ചോദിക്കും നിരവധി കലക്ടർമാർ വന്നതിൽ. അപ്പൊ അവിടെയാണ് ദിവ്യയെ പോലുള്ള ഭരണകക്ഷിയായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് യഥേഷ്ടം കയറിപ്പോവാം. ദിവ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കേവലം ഒരു ബന്ധമല്ല, നല്ലൊരു ദൃഢമായ ബന്ധം കലക്ടറും ദിവ്യയും തമ്മിലുണ്ട്. പല പരിപാടികളും വളരെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയധികം ഡീപ്പായിട്ട് ഫ്രീ ആയിട്ട് ഇവിടെ ഇടപഴകാനുള്ള മാനസിക ബന്ധമുള്ള ദിവ്യയെ അവിടെ കയറി വരാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ദിവ്യ കാണിച്ചത് ഈ ഒരു ആത്മബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആ ആത്മബന്ധത്തിന്റെ ഭാഗമായിട്ട് കലക്ടർക്ക് അങ്ങനെ അനുമതി നിഷേധിക്കാൻ സാധിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ കലക്ടർ ആദ്യം റവന്യൂ മന്ത്രിക്ക് പ്രാഥമിക അന്വേഷണത്തിൽ കൊടുത്തിട്ടുള്ളതെന്നാണ് കൊടുത്തത്. വളരെ ക്ലീൻ ഷീറ്റാണ്. ഇദ്ദേഹം അഴിമതിക്കാരനല്ല, ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. കൃത്യനിഷ്ഠയോടെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ നിറവേറ്റുന്ന ആളാണ്. അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അഴിമതി തൊടാത്ത ഉദ്യോഗസ്ഥൻ, സത്യസന്ധതയോട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് ക്ലീൻ ഷീറ്റ് ആർക്ക് കൊടുക്കുന്നു? പ്രാഥമിക അന്വേഷണം റവന്യൂ മന്ത്രി ബഹുമാനപ്പെട്ട രാജന് കൊടുക്കുന്നു. അതിനുശേഷം ഗീത IAS വരും, ടിങ്കു IAS വരും, ഇവരൊക്കെ കൊടുത്ത റിപ്പോർട്ട് എന്താ? കലക്ടർ ആ ADMന് അനുകൂലമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അനുകൂലമായ ഈ മൂന്ന് റിപ്പോർട്ടും കൊടുത്ത കലക്ടർ എങ്ങനെയാണ് അവിടെ കോടതിയിൽ ആ മൊഴി മാറ്റി പറയുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ്? അപ്പം ആദ്യം പ്രാഥമികമായിട്ട് മരണത്തിന് ശേഷമാണല്ലോ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് പറയുന്നത് ഈ അദ്ദേഹം ക്ലീൻ ഷീറ്റ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കത്ത് കൊടുത്തപ്പോ എന്താ പറഞ്ഞത്? എന്റെ കണ്ണിൽ ഇരുട്ടായിരിക്കും, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, ഞാൻ വളരെ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്, കാരണം എനിക്ക് എന്റെ സഹപ്രവർത്തനം നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ആ കുറ്റബോധം എന്നിലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ വരണമെന്ന് ആവശ്യപ്പെട്ടു നിഷേധിച്ചു എന്ന് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞതാ, ഇത് കുറെ സംശയങ്ങളുണ്ട്, ഒന്നും രണ്ട് സംശയങ്ങളല്ല. അതുകൊണ്ട് ഈ സംശയത്തിന് നിലനിൽക്കുന്ന കലക്ടർ എന്തെയിൽ ഇപ്പോൾ സർക്കസിലെ ട്രിപ്പീസ് കളിക്കുകയാണ്, മലക്കം പറയുകയാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണൂർ ജില്ല കേരളത്തിലെ ഏറ്റവും CPMന് സ്വാധീനമുള്ള ജില്ലയാണ്. ആ ജില്ലയിലെ സ്വാധീനം കലക്ടർ വല്ലാതെ നിർബന്ധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പോലും ഇതിന്റെ ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ യാത്ര കണ്ണൂരിലേക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ യാത്രയുടെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി കലക്ടറുമായി സംബന്ധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. പ്രശാന്തൻ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസും AKG സെന്ററും ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അവിടുത്തെ കമ്പ്യൂട്ടറും അതിന്റെ സിസ്റ്റവും പിടിക്കേണ്ടതുണ്ട്. ഇതാര് പിടിക്കാനാണ്? ഇവിടുത്തെ അന്വേഷണത്തിൽ ഇതൊന്നും പിടിക്കാൻ പറ്റുമോ? ഇവിടുത്തെ അന്വേഷണം ഇതൊക്കെ പുറത്തു വരുമോ? സംശയത്തിന്റെ നേരിലാണ് ഞാൻ പറഞ്ഞത്, ഇതിന് വെറുതെയല്ല. കാരണം ഇവിടെ ഈ ആത്മഹത്യ ചെയ്യുന്ന ദിവസം തന്നെ രാത്രിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ADM, ആ ADM വളരെ മനസ്സ് വിഷമിച്ച് അല്പസംഘർഷത്തിലായിട്ട് ആ റൂം കൂട്ടി പുറത്തു വരുന്നത് ആരുടെയാണ്? ഔദ്യോഗിക വാഹനത്തിലാണ്. ആ വാഹനത്തിൽ ഇറങ്ങിയിരിക്കുന്ന അടിമുടി ദുരൂഹതയാണ് ഈ കേസിൽ തുടക്കം മുതൽ അടിമുടി ദുരൂഹതയാണ്. നമുക്ക് ശ്രീ പാണ്ഡ്യാല ഷാജിയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പാണ്ഡ്യാല ഷാജി, ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ജില്ലാ കളക്ടർ യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രാഥമികമായി നൽകിയ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇക്കാര്യം, അതായത് എനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്ന് ADM പറഞ്ഞതായി അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ വെറുതെ ചാനലിൽ പറയുന്നതല്ല, സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് പറയുന്നത്, ആ റിപ്പോർട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിലാണ് പറയുന്നത്,
ഈ പരിപാടി കഴിഞ്ഞ ശേഷം അദ്ദേഹം തൻ്റെ മുറിയിൽ വന്ന് തനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞതും അതാണ്. പക്ഷേ അവിടെ ജഡ്ജി പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് അത് അഴിമതി നടത്തി എന്നതിൻ്റെ തെളിവല്ല, താൻ പണം വാങ്ങി എന്നതിൻ്റെ തെളിവല്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം, ഈ കളക്ടർ ഇപ്പോൾ ദിവ്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയല്ലേ? മറ്റൊന്ന്, CPM എന്തുകൊണ്ടാണ് PP ദിവ്യക്കെതിരെ നടപടിയെടുക്കാത്തത്? CPM നിലവിലുള്ള രാഷ്ട്രീയം പഠിക്കാത്ത പാർട്ടിയൊന്നും അല്ലല്ലോ. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാലും അവർ സ്കൂൾ കരിക്കുലം കമ്മിറ്റി അംഗമാണ്, അവർ കുടുംബശ്രീ സംസ്ഥാന ഭരണസമിതി അംഗമാണ്, കണ്ണൂർ സർവകലാശാലയുടെ സെനറ്റ് അംഗമാണ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്. എന്തുകൊണ്ടാണ് CPM ഇത്രയധികം ദിവ്യയെ സംരക്ഷിക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളിൽ അങ്ങ് ഒന്ന് വിശദീകരിക്കാമോ ശ്രീ പാണ്ഡ്യലക്ഷാജി? ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം, സംസ്ഥാനത്തിന് ഇപ്പോൾ നിലവിലുള്ള, കഴിഞ്ഞ 8 വർഷക്കാലമായി നിലവിലുള്ള ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സോഷ്യൽ ഫാസിസ്റ്റ് ഭരണ സംവിധാനമാണ്. ഈ ഭരണ സംവിധാനത്തിൻ്റെ യഥാർത്ഥ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് അത് കണ്ണൂർ ജില്ലയാണ്. ഇത് കണ്ണൂർ ജില്ലയാണെന്ന് പറയാനുള്ള കാരണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മുൻ പാർട്ടി സെക്രട്ടറി, അത് കണ്ണൂരിൽ നിന്നാണ്. മഹാഭൂരിപക്ഷം വരുന്ന സെൻട്രൽ കമ്മിറ്റി, പാർട്ടിയുടെ CPIM സെൻട്രൽ കമ്മിറ്റി മെമ്പർമാർ, സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പോളിംഗ് ബ്യൂറോ അംഗങ്ങൾ, ഇവരെല്ലാം തന്നെ ഉള്ളതും ഈ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് വരുന്നൊരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്നൊരു കാര്യം, CPIM പ്രതിനിധീകരിച്ച് ഒരു കാരണവശാലും അവിടെ കയറിയിരിക്കാൻ അർഹതയില്ലാത്ത, അല്ലെ പാടില്ല എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുള്ള P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അയാൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, നയനാറുന്ന സമയത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരുന്ന് 14 ജില്ലകളെയും എങ്ങനെ ഭരിക്കാമെന്നും എങ്ങനെ നിയന്ത്രിക്കാമെന്നും പോലീസ് ഉപയോഗിച്ച് നിയന്ത്രിക്കാമെന്നും വളരെ സമർത്ഥമായി തെളിയിച്ചിട്ടുള്ള ഒരാളാണ് അയാൾ. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ പാർട്ടി സെക്രട്ടറിയായിട്ട് അദ്ദേഹം ഇരിക്കുന്ന കാലയളവിൽ, അതായത് PCC ഇരിക്കുന്ന കാലയളവിൽ, സംസ്ഥാനത്തെ ഏറ്റവും കരുത്തനായ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന ബഹുമതിയും അദ്ദേഹത്തിന് പാർട്ടിക്കകത്തുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ചിത്രം. ഇതുകൊണ്ട് തന്നെ ഈ കലക്ടർ എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ കണ്ണൂർ ജില്ലാ കലക്ടർ എന്ന് പറഞ്ഞയാൾ, അയാൾ കളവ് പറഞ്ഞതാണ്. സത്യസന്ധമായി ഞാൻ പറയുകയാണെങ്കിൽ കളവ് പറഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ അയാളെ കൊണ്ട് കളവ് പറയിപ്പിച്ചതായിരിക്കണം. ഇത് ഇത്തരമൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വാസ്തവത്തിൽ പരിശോധിക്കേണ്ട ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന വിഷയം. ഇത്തരമൊരു ഒരു ഒരു രാഷ്ട്രീയ അവസ്ഥ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ സമ്പൂർണ്ണമായി തകർത്ത് കളയുന്ന ഒരു രീതി ഉണ്ടാക്കി തീർത്തത് ആര് എന്നതാണ് പ്രാഥമികമായ ചോദ്യം. ആ പ്രാഥമികമായ ചോദ്യത്തിലുള്ള ഉത്തരം അത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. അയാൾ നിർബന്ധിച്ചിട്ടായിരിക്കണം മിക്കവാറും ഈ പറയുന്ന കേരളത്തിലെ, സോറി, കണ്ണൂർ ജില്ലയിലെ കലക്ടർ ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവേണ്ടത്. ഇതെന്തിനു പറഞ്ഞു എന്നുള്ളതാണ്. പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അദ്ദേഹം അത് പറഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹവും തന്നെയോ നാളെ ഭാവിയിൽ ഹംഗിൻ്റെ ബാലൻസ് എന്ന അവസ്ഥയിലേക്ക് മാറ്റി തീർക്കാൻ CPIM എന്നൊരു പാർട്ടിക്കും അതിൻ്റെ മെഷീനറിക്കും സാധ്യമാകുന്നു എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വിചിത്രമായ ഒരു ദുരന്ത ചിത്രം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കളക്ടർ സ്ഥാനത്തു തന്നെ ചിലപ്പോൾ മാറ്റാം. എന്താ പറയുക, ദുരന്തങ്ങൾ ഞാൻ വരാം. ആ എല്ലാ അർത്ഥത്തിലും അയാൾ എന്തായിത്തീരുക, ഈ പറയുന്ന ഭരണ സംവിധാനം എന്തായിത്തീരുക എന്ന് പറഞ്ഞാൽ, ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 മരണത്തിൻ്റെ വ്യാപാരിയാണ് അയാൾ. അതോടൊപ്പം തന്നെ ഇരുട്ടിൻ്റെ വ്യാപാരിയാണ് അയാൾ. മരണഗന്ധത്തിൻ്റെയും ഇരുട്ടിൻ്റെയും വ്യാപാരിയായി നിന്നിരിക്കുന്ന ഒരാൾക്ക് സത്യത്തിൽ അയാൾക്ക് ഇങ്ങനെയേ ഭരിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ ഈ പറയുന്ന കലക്ടർ എന്ന് പറഞ്ഞാൽ ഇത് അയാൾ അനുസരിക്കാൻ അയാൾ നിർബന്ധിതനാണ്. ഈ നിർബന്ധിതനാണ് എന്ന് പറയുമ്പോൾ ഇയാളെ കലക്ടർഷിപ്പിൻ്റെ അത് ഇപ്പോൾ മാറ്റുക എന്ന് പറഞ്ഞ പക്ഷേ അയാൾ പ്രൊബേഷൻ പീരീഡാണ്. ഇപ്പോൾ പ്രൊബേഷൻ പീരീഡിലേക്ക് ഇയാൾ മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവരും, ഇയാൾ കലക്ടറാക്കിട്ട് അങ്ങനെ ഇരുത്തുക, അയാൾ അത്യാവശ്യം ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്ന ഭരണപരമായ വിഷയങ്ങൾ അതിനകത്ത് വേറെ സാങ്കേതികമായിട്ട് കിടക്കുന്നുണ്ട്. അതിനെല്ലാം അപ്പുറത്തേക്ക് വരേണ്ടി നിൽക്കുന്ന വിഷയം, എന്തുകൊണ്ട് ഇയാൾക്കെതിരെ, ഈ കലക്ടർക്കെതിരെ സംസ്ഥാന സർക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത്. എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല? ഇവിടെ വരുന്നൊരു വിഷയം എന്താ പറഞ്ഞാൽ, ഈ കലക്ടർ പറയുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നവീൻ ബാബു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. പറഞ്ഞിരിക്കുന്ന നവീൻ ബാബു മരിച്ചിരിക്കുന്നു, അദ്ദേഹം ഇല്ല, നോ മോർ. അപ്പൊ ഇദ്ദേഹം ആണുള്ളൂ, ഇദ്ദേഹം പറയുന്നതാണ് സത്യം. ഈ സത്യമാണ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന സംഭവത്തെ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചുകൂടെ?
നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ എന്താ പറയുക, ഒരു സ്ഥലത്ത് കൃത്യമായി ആക്ട് ചെയ്യാത്ത ഒരു കലക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് എന്റെ ഭാഗത്ത് വന്ന വലിയ തെറ്റായിരുന്നു എന്ന് നവീൻ ബാബു എന്ന് പറയുന്ന ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നയാൾ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നയാൾ, അല്ലെങ്കിൽ തൂക്കിക്കൊന്നിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നയാൾ ഇദ്ദേഹം അത് ആ രീതിയിലല്ല ഇന്റർപ്രറ്റ് പറഞ്ഞത് എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് എന്താ പറ്റൂലേ, പറ്റില്ലേ? അപ്പൊ ആ ഒരു അർത്ഥത്തിൽ പറയുന്നതല്ല, അത് കോടതിയിൽ തെളിയിക്കുക വലിയ ബുദ്ധിമുട്ട് സാങ്കേതികമായ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ തന്നെ ജാമ്യ ഹർജിക്കകത്ത് അത് വന്നതാണ് വിഷയം. പക്ഷെ ഇതല്ല വിഷയം. വിഷയം ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം എന്തുകൊണ്ട് കലക്ടർ ഇത്തരം ഒരു അഭിപ്രായം പറയേണ്ടി വരുന്നു? കേരളത്തിലെ നിയമസഭക്കകത്ത് പാർട്ടിക്കകത്ത് പൊതുജനങ്ങളെടുത്ത് ഇത്രയേറെ നുണ പറഞ്ഞ് അത് സമർത്ഥിക്കുന്ന ഒരാളെ ഈ കേരളം ഇന്നേ വരെ കണ്ടിട്ടോ? ഈ മുഖ്യമന്ത്രി അല്ലാതെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കേസ് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണെന്നറിയോ? മനുഷ്യ പൗരാവകാശത്തിന്റെ പേരിൽ, ലംഘനത്തിന്റെ പേരിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പൊതു താല്പര്യ ഹർജി ആരെങ്കിലും ഫയൽ ചെയ്യേണ്ടതാണ്. കാരണം ഈ കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ വിരുദ്ധ ഇത്രമാത്രം നിരാധാരമാക്കി വെച്ച് നശിപ്പിച്ചിരിക്കുന്ന ഒരാൾ വീണ്ടും ഈ കേരളം ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിത്തീരുമെന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാല്, ഈ ദിവ്യ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നുള്ളതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ദിവ്യ ഒന്നും ഇപ്പൊ അങ്ങനെ മാറ്റില്ല. അത് മാറ്റാത്ത വെറുതെ സാങ്കേതികമായവർക്ക് പാർട്ടി സംഘടന അതെല്ലാം നടക്കുന്നുണ്ട് എന്ന് പറയുന്ന സംഗതികൾ പറയാം. പക്ഷേ ഈ ദിവ്യയല്ല ഇതിന്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന കണ്ണി. ഈ അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഈ കേരള ഈ കമ്മ്യൂണി പിന്നെ മലബാർ മേഖലയിലെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് വർത്താരത്തിലെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് പള്ളിക്ക് സ്വാധീനം ഉണ്ടായിരിക്കും. പള്ളിയുടെ ഭൂമി പാട്ടത്തിനെടുക്കുന്നു, പള്ളിയുടെ ഭൂമി പാട്ടത്തിനെടുക്കുന്നു. നെവർ ഇറ്റ് ഈസ് പോസിബിൾ, ഇംപോസിബിൾ ആണത്. ഇങ്ങനെ ഇംപോസിബിൾ ആയിരിക്കുന്ന ഒരു കാര്യം കേവലം 42-46 വയസ്സ് മാത്രം പ്രായമുണ്ടായിരിക്കുന്ന ദിവ്യ എന്ന് പറയുന്ന സ്ത്രീകൾ ഞാൻ വിശ്വസിക്കില്ല. 36 വയസ്സ് മാത്രം 36 ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. രണ്ടാമത് നിങ്ങൾ എടുക്കുന്നു പ്രശാന്തൻ. ഈ പ്രശാന്തൻ ആര് ആ പിന്നെ പരിയാരം മെഡിക്കൽ കോളേജിനകത്തെ രട്ടും പോട്ടും മുറുക്കുന്ന ഇലക്ട്രീഷ്യന്റെ പണിയെടുക്കുന്ന ഒരുത്തൻ, ആ വിദ്വാൻ എന്ത് ചെയ്യാണ്? അവൻ ഈ സാധനം വായിക്കുന്നു. എങ്ങനെ സാധ്യമാകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ ഇതിനർത്ഥം എന്താണ്? ഇതിന്റെ പിറകിൽ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ ഫോഴ്സ് ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തുന്നതിനുള്ള ബിനാമിയായിട്ടാണ് ആരെ വെച്ച്, അവരെ അവിടെ ബിനാമിയായിട്ടാണ് ആരെ വെച്ച് ഇവരെ വെച്ചത്. അതുകൊണ്ട് കളിക്കാരി യഥാർത്ഥത്തിൽ ആരല്ല, ഈ പറയുന്ന ദിവ്യ അല്ല. ദിവ്യ അതിനകത്തെ ഒരു വലിയ എന്നാല് ഒരു അങ്ങേയറ്റത്തെ തലയിൽ നിൽക്കാവുന്ന സിനിമ ടിക്കറ്റ് തന്നെയാണ്. ദിവ്യ മാത്രമല്ല ഈ കേസിലെ പ്രധാന പ്രതി എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലേക്ക് ഒന്ന് പോകാം. ഇവിടെ നമ്മൾ ഇപ്പോൾ ശ്രവിച്ചത് കെ സുരേന്ദ്രൻ്റെ വാക്കുകളാണ്. ഞാൻ വസന്ത് സിറിയക്കിനോട് ചോദിക്കാൻ വെച്ചിരുന്ന കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അടുക്കൽ വസന്ത് സിറിയക്ക്, ഇവിടെ കോൺഗ്രസ് UDF ആയിരുന്നു സംസ്ഥാനം ഭരിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ കലാപം? നിങ്ങളെ കൊണ്ട് ഇക്ഷാവരപ്പിക്കുമായിരുന്നു, നിങ്ങളുടെ മന്ത്രിമാർ റോഡിലിറങ്ങില്ല, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിക്ക് ചലിക്കാൻ കഴിയില്ല, ഇതെന്താണ് ഇവിടെ പ്രതിപക്ഷം എന്തു പറ്റി? അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കെ, എന്താണ് ഇത് അനങ്ങാതിരിക്കുന്നത്? 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, അവിടെങ്കിലും ഇക്കാര്യം പറയണ്ടേ? കണ്ണൂരിലെങ്കിലും ഇത് ഒരു ചലനമുണ്ടാക്കണ്ടേ? ഒരു കുടുംബത്തെ അനാഥമാക്കിയ പത്തനംതിട്ടയിലെ DCC എന്താണ് അനങ്ങാത്തത്? നിങ്ങളുടെ നേതാക്കൾക്കൊക്കെ എന്തു പറ്റി? വസന്ത് സിറിയക്കെ, ഇത്തരം ഈ പോലീസിന്റെ ഇത്ര ഗുരുതരമായ വീഴ്ച വന്നിട്ടും എന്തെങ്കിലും പ്രസ്താവന നടത്തി, വാർത്താ സമ്മേളനം നടത്തി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായോ വസന്ത് സിറിയക്കെ? അല്ല ശ്രീ വിനോദ്, അങ്ങ് കാണാത്തതാണ് അല്ലെങ്കിൽ അങ്ങ് കണ്ടില്ല എന്ന് നടിക്കുന്നതാണ്. ഈ വിഷയമുണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും കളക്ടറേറ്റ് മാർച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം KPCCയുടെ നേതൃത്വത്തിൽ വളരെ വലിയ പ്രക്ഷോഭം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുകയുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോഴത്തെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കുട്ടം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമരത്തിനാണ് ജയിലിൽ പോയത്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തോട് എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് വന്ന് ഒപ്പിടണമെന്ന് പോലീസ് പറഞ്ഞ് ജനമടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സമരം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ പഴയ റിപ്പോർട്ടും ആ ആർക്കൈവ്സും നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വിനയാകുകയുള്ളൂ. നോക്കൂ, ഇവിടെ വിഷയം എന്താണ്? കളക്ടർ ഈ വിഷയത്തിൽ മലക്കം മറിഞ്ഞത് പിണറായി വിജയന്റെ കണ്ണൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് എന്നതാണ്. കണ്ണൂർ സന്ദർശനം നടത്തുന്ന പിണറായി വിജയന് മുമ്പ്, പിണറായി വിജയന്റെ വണ്ടി കണ്ണൂരിന്റെ ലിമിറ്റ്സിലേക്ക് കയറുന്നതിന് മുമ്പ് കളക്ടറിനെ സംബന്ധിച്ച് നവീൻ ബാബു പരിശുദ്ധരിൽ പരിശുദ്ധനും അഴിമതി വിരുദ്ധ പോരാളിയും അണ്ണാ ഹസാരയോട്
ചേർത്ത് ഉപമിക്കാൻ സാധിക്കുന്ന വണ്ണത്തിലുള്ള ഒരു നല്ല മനുഷ്യനുമായിരുന്നു. എന്നാൽ പിണറായി വിജയന്റെ പൈലറ്റ് വാഹനം കണ്ണൂരിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കണ്ണൂരിന്റെ അതിർത്തിയിൽ കടന്ന് മടങ്ങിപ്പോകുമ്പോൾ കളക്ടറിന്റെ മുമ്പിൽ ഇത്രയ്ക്ക് കൊള്ളരുതാത്തവനായി മാറിയെങ്കിൽ അതിന് പിന്നിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കൃത്യമായ ഡയറക്ഷൻ കളക്ടറിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഈ വിഷയമുണ്ടായ ദിവസം തന്നെ മറ്റൊരു ചാനലിൽ ചർച്ചയിൽ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു, ഈ വിഷയത്തിൽ കണ്ണൂർ കളക്ടറിന് വലിയ പങ്കുണ്ട്. കാരണം ആ വീഡിയോ ബൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അധ്യക്ഷ ആ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ കളക്ടറാണ്, പ്രിസൈഡിംഗ് എന്താ പറയുന്നത് ലീഡർ എന്ന് പറയുന്ന കളക്ടറാണ്. ആ കളക്ടറിന്റെ സ്റ്റേനെ പോലും അതിലംഘിക്കുന്ന രീതിയിൽ നടുക്ക് തന്നെ ഒരു സീറ്റ് ദിവ്യക്ക് കൊടുക്കുന്നു. അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂക്ക് ചൊറിഞ്ഞ് ചിരിക്കുകയാണ് കളക്ടർ. പറ്റില്ല, ഇതാ എന്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് വായി തോന്നിയത് പറയാൻ പറ്റില്ല, ദിവ്യ കണക്ക് പുറത്ത് എന്ന് പറയേണ്ടതിന് പകരം മൂക്ക് ചൊറിഞ്ഞ് കളിച്ച് ചിരിച്ച് ദിവ്യയുടെ നർമ്മസല്ലാപത്തി അങ്ങ് പുളകിതനായി ഉൾപ്പുളകം കൊണ്ട് ഇരിക്കുന്ന കളക്ടറെയാണ് നമ്മൾ കണ്ടത്. അന്നേ സംശയത്തിന് പുഴ അദ്ദേഹത്തിന് നേരെ നീളേണ്ടതായിരുന്നു, അന്നേ നീണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ പ്രതീക്ഷിച്ചു, ഒരു ജില്ലാ കളക്ടറല്ലേ, ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനല്ലേ, അദ്ദേഹം ഇങ്ങനെ തന്റെ സഹപ്രവർത്തകനെ, പ്രത്യേകിച്ച് രണ്ടാം സ്ഥാനീയനായ സഹപ്രവർത്തകനെ കൊലയ്ക്ക് കൊടുക്കാൻ നിൽക്കുമോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു. നോക്കൂ, ഏറ്റവും വലിയ ചതി, രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ ചതിയിൽ ഒന്നായി കളക്ടറിന്റെ മൊഴി മാറിയിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ചതിയനായി ഈ കളക്ടർ, കണ്ണൂർ കളക്ടർ മാറുകയാണ്. അദ്ദേഹം പറഞ്ഞ വാദങ്ങളെ മുഴുവൻ അപ്പാടെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട്, അങ്ങനെയൊന്നുമല്ല, ഇതാ ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി ദിവ്യയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ എന്താണോ പറയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്റെ മൊഴിയെ മാറ്റിക്കൊടുക്കുകയല്ലേ കളക്ടർ ചെയ്തത്. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ പൂതനയായി ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ പൂതനയായി ദിവ്യ മാറി നിൽക്കുമ്പോഴും, അവൻ അത്രമാത്രം വെറുക്കപ്പെട്ടവളായി കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അവനെ സംരക്ഷിക്കാൻ വേണ്ടി കളക്ടർ ഒരു അഭിഭാഷകന്റെ റോൾ എടുത്ത് ഒരു കറുത്ത ഗൗണം എടുത്തിട്ട് സംരക്ഷിക്കാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടി ക്യാപ്സ്യൂൾ വിഴുങ്ങിക്കൊണ്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായി പിണറായി വിജയന്റെ ഡയറക്ഷൻ ഉണ്ട് എന്നതിൽ യാതൊരു സംശയം വേണ്ട. ആ ഡയറക്ഷൻ ഒരുപക്ഷെ സ്ഥലം മാറ്റിക്കളയുമെന്നുള്ള ഭീഷണിയാണോ, അതോ ദിവ്യയുമായി ചേർന്ന് കളക്ടർ, കണ്ണൂർ കളക്ടർ, എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയോടും കൂടിയാണ് ഞാൻ ഇത് പറഞ്ഞത്, ദിവ്യയുമായി ചേർന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയുമായി ചേർന്ന് കണ്ണൂർ കളക്ടർ നടത്തിയിരുന്ന വിവിധ വ്യവഹാരങ്ങൾ, അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, വിവിധ വ്യവഹാരങ്ങൾ, ആ വ്യവഹാരങ്ങളെല്ലാം നാളെ വെളിയിലേക്ക് വരുമോ എന്നുള്ള പേടി കൊണ്ടാണോ ദിവ്യയെ സംരക്ഷിക്കാൻ കളക്ടർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, കേരളത്തിന്റെ പൊതു മനസാക്ഷി ഒരിക്കലും ഈ ചതിയനോട് പൊറുക്കുകയേയില്ല എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞു പോയേക്കാം. ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസ്, കെ എസ് യു, മഹിളാ കോൺഗ്രസ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. എവിടെയാണ് ബി ജെ പി എവിടെയെങ്കിലും സമരം നടത്തിയോ? മഹിളാ മോർച്ച, യുവമോർച്ച, നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ എവിടെയെങ്കിലും സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയോ? ഇല്ലല്ലോ. അപ്പോൾ സമരരംഗത്തുള്ളതും രാഷ്ട്രീയമായും നിയമപരമായും സംഘടനാപരമായും സമരരംഗത്തുള്ള കോൺഗ്രസ് ആണ്. ഞങ്ങൾ ഒരു വാക്ക് ഉറപ്പ് നൽകാം, ഞങ്ങളുടെ നിലപാട് സി പി എമ്മിനെ പോലെ, ഇപ്പൊ അത് സി പി പല പേരുകളായല്ലോ, ഒന്ന് സി പി കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂർ, അവിടെ ഒരു നിലപാടാണ്. രണ്ട്, സി പി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്തനംതിട്ട, അവിടെ വരുമ്പോൾ മറ്റൊരു നിലപാട്. മറ്റൊന്ന് സി പി ടി തിരുവനന്തപുരത്ത് താങ്കൾ ഇരിക്കുന്നവർക്ക് വരുമ്പോ വേറൊരു നിലപാട്. ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ, അവസാനം വരെ കണ്ണൂർ റേഡിയം നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം രാഷ്ട്രീയമായി സംഘടനാപരമായി സമരപരമായി നിയമപരമായി കോൺഗ്രസ് ഉണ്ടായിരിക്കും. ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തത് വെറുതെ വടിയിലിട്ടിട്ട് പോകാനല്ല, അതിന്റെ ഒടുക്കം കണ്ടിട്ട് ഞങ്ങൾ പിന്മാറുകയുള്ളൂ എന്നതിൽ സംശയം വേണ്ട. അഡ്വക്കേറ്റ് വസന്ത സിരിയൊക്കെ നന്നായി കൃത്യമായി കാര്യം പറഞ്ഞു, പക്ഷെ സമരം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഹരിദാസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഹരിദാസ്, നമ്മളിപ്പോൾ പോലീസിനുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്, കാണിച്ചതെല്ലാം മുഴുവൻ തെറ്റായ കാര്യങ്ങളാണ്. നമുക്ക് ഈ ഇരിക്കുന്ന അതിഥികൾക്കൊക്കെ അതേ അഭിപ്രായമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, യു ഡി എഫ് ഈ സമരരംഗത്ത് അവർക്കെന്തെങ്കിലും താല്പര്യമുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന, അവർ പ്രതിപക്ഷമാണ് കേരളത്തിൽ, അതുകൊണ്ടാണ്. അല്ലാതെ ഇവിടെ ഈ എല്ലാ സംവിധാനങ്ങളും തകിടം മറിച്ച്, എല്ലാ ബസ്സും കത്തിച്ച് ഇവിടെ എല്ലാം സ്തംഭിപ്പിക്കണമെന്നുള്ളതല്ല. പ്രതിപക്ഷമെന്നുള്ള നിലയിൽ യു ഡി എഫ് ഇക്കാര്യത്തിൽ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടോ? എന്താണ് ബി ജെ പി ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ഒരു അഭിപ്രായം എന്താണ്? ഓക്കെ, അപ്പം ഞാൻ അന്നേ എ ഡി എം ആത്മഹത്യയുടെ പോർട്ടേഴ്സിലേക്ക് ഞങ്ങളൊക്കെ എത്തുന്നപ്പോ കുറച്ച് യു ഡി എഫിന്റെ ആളുകളും ഞങ്ങൾ ഉണ്ടായിരുന്നു, അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അന്ന് അവിടുന്ന് ആംബുലൻസിലേക്ക് പരിഹാരത്തെ കൊണ്ടുപോകുമ്പോ ഞങ്ങളൊക്കെ അന്ന് ആ വാഹനം തടഞ്ഞതാണ്. പരിഹാരം എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് സി പി എമ്മിന് സ്വാധീനമുള്ള പ്രദേശമാണ്,
സഹാബിയെന്ന പ്രദേശം മാത്രമല്ല, അവിടെ അതിന് പറ്റിയ രണ്ടുപേർ അവിടെ ജോലി ചെയ്യുന്നതും ഈ ആരോപണ വിധേയരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളും അവിടെയുള്ള ആളുകളാണ്. ഡോക്ടർ, ഈ ഡോക്ടർക്ക് പോലും അതിന് പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടുള്ള ഡോക്ടറാണ് പരിയാർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത്. അതെ 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 പറഞ്ഞത്, ദിവ്യയുടെ ഭർത്താവിനവിടെയായിരുന്നു, ശരത്തിനവിടെയാണ്, അതുപോലെ തന്നെ പ്രശാന്തിനവിടെയാണ് ജോലി. ഇപ്പൊ സ്വാഭാവികമായിട്ടും അത്തരമൊരു കേന്ദ്രത്തിൽ എം വി ജയരാജനും മുമ്പ് പാർട്ടി സെക്രട്ടറിമാരും ചെയർമാനായിട്ടുള്ള ഒരു പരിയാർ മെഡിക്കൽ കോളേജാണ്. അപ്പൊ അവിടെയൊക്കെ മുമ്പ് അങ്ങനെ നിർണായക സ്വാധീനമുള്ള ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഈ ഒരു മുഖമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം വന്നപ്പോ അത് ആ ഒരു വിഷയത്തിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഞങ്ങളൊക്കെ തട്ടി നീക്കിയിട്ടാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അതിനുശേഷം ഞങ്ങൾ നിരന്തരം കലക്ടറേറ്റിൽ ധർണ നടത്തി, കലക്ടറേറ്റ് മാർച്ച് നടത്തി, എസ് പി ഓഫീസ് മാർച്ച് നടത്തി, പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. ഇന്നിപ്പോ ഞാൻ വരുന്നത് കലക്ടറുടെ ക്വാർട്ടേഴ്സിന് ക്യാമ്പ് ഹൗസിന് മുമ്പിൽ ഒരു ഞങ്ങളൊരു പ്രത്യക്ഷ ഇന്നത്തെ ദീപാവലി ദിവസം ഒരു എന്താ പറയുക മെഴുകുതിരി കത്തിച്ച് എ നവീൻ ബാബുവിന്റെ ഫോട്ടോ വെച്ച് മെഴുകുതിരി കത്തിച്ച് ചിരാത് കത്തിച്ച് ഞങ്ങൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ക്യാമ്പസിന് മുന്നിൽ സമരം നടത്തിയിട്ടാണ് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ സമരത്തിന് ആത്മാർത്ഥത ഉണ്ട് എന്ന് പരിശോധിക്കേണ്ടത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സമരം നടത്തിയപ്പോ അവിടെ ഗംഭീരമായിട്ടുള്ള കല ഈ നമ്മുടെ കമ്മീഷൻ ഓഫീസിലേക്ക് വലിയ ബാരിക്കേഡ് വെച്ച് നമ്മളെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്നപ്പോൾ നമ്മൾ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തി, മണിക്കൂറോളം സമരമായിരുന്നു. പക്ഷെ അതിനുശേഷം യു ഡി എഫിന്റെ ഒരു സമരം നടന്നു. എത്ര എം എൽ എമാർ കണ്ണൂരിലുണ്ട് ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിൽ എത്ര എം എൽ എമാരുണ്ട് യു ഡി എഫിന്? ഒരൊറ്റ എം എൽ എ അവിടെ ആ സമരമുഖത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരൊറ്റ എം എൽ എ സ്ഥലത്ത് സമരമുഖത്ത് കണ്ടിട്ടില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ അവിടെ സമരമുഖത്ത് കണ്ടിട്ടില്ല. ഒരു ഒരു മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ സമരമുഖത്ത് കണ്ടിട്ടില്ല. സമരമുഖത്ത് ഒരു ആത്മാർത്ഥം നിറഞ്ഞ സമരം അതെ, കണ്ണൂർ എം പി ഉണ്ട്, ഞാൻ അതാ പറ കണ്ണൂർ എം പി ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അവരോ ആരും ജനപ്രതിനിധികൾ ആരും തന്നെ അവിടെ ഒരു സമരമുഖത്തേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. കുറച്ച് പിള്ളേരെ ഇറക്കി ആത്മാർത്ഥത ഇല്ലാത്ത ഒരു സമരവും നടത്തി. ഇതിലെ ഇതിനെ ഒരു കോംപ്രമൈസ് രാഷ്ട്രീയമാണോ കളിക്കുന്നതെന്ന് സംശയമുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞാനിപ്പോ പറയുമ്പോൾ അവർ കൗണ്ടർ ചെയ്യട്ടെ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. രാഹുൽ ഗാന്ധി അടിക്കടി ഇനിയിപ്പോ ഇവിടത്തേക്ക് വരും, വയനാട്ടിലേക്ക് വരും. ഇപ്പൊ മുഖ്യമന്ത്രി 19-ാം തീയതി നമ്മുടെ പുഷ്പൻ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് തലശ്ശേരി ചൊക്ലിയിലുള്ള രാമവിലാസം സ്കൂളിൽ പരിപാടി കഴിഞ്ഞ ശേഷം കലക്ടറുമായി സംബന്ധിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷമാണ് കലക്ടറുടെ മനംമാറ്റം ഉണ്ടായ കലക്ടർ പുതിയൊരു കളിയുമായിട്ട് വന്നിട്ടുള്ളത്. ഈ ആരോ ഈ കുടുംബത്തോട് കാണിക്കുന്ന അനീതി കലക്ടർ കാണിച്ചിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടാണ്. ഗോവിന്ദ മാഷയുടെ മക്കൾക്ക് പോലും ഇതിന് ബന്ധമുണ്ട് എന്നാണ് ഞാൻ പറയാൻ കാരണം. ഈ സരിൻ എന്ന് പറയുന്ന ആള് ഗോവിന്ദ മാഷ മകനുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ളവരാണ്. നേരത്തെ അവിടെ ഒരു ബാറൊക്കെ ഉണ്ടായിരുന്നു, നേരെ ബീവറേജ് ഔട്ട്ലെറ്റ്. ആ ബീവറേജ് ഔട്ട്ലെറ്റ് മാറ്റാൻ ഇടപെട്ടവരാണ് ഇവരൊക്കെ, സരിനൊക്കെ. കാരണം അവിടെ ഒരു ജെ കെ ബാർ എന്ന് പറയുന്ന ബാറിന്റെ മുന്നിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ആ ബീവറേജിന്റെ ഔട്ട്ലെറ്റ് മാറ്റുന്നതിന് വേണ്ടി ജെ കെ ബാറുകാരൻ ഈ സരിനെയാണ് സമീപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗോവിന്ദ മാഷയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സകല വാഹനവും കൊടുത്ത സരിനാണെന്ന് പറയുന്നുണ്ട് പൊതുസമൂഹത്തിൽ. അതിനൊരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഗോവിന്ദ മാഷ കുടുംബവുമായിട്ട് ബന്ധം ഇതിന് ബന്ധമുണ്ട്, പാർട്ടിയുടെ എ കെ ജി സെന്ററുമായിട്ട് ബന്ധമുണ്ട്. നമുക്കറിയാം ബിജു കണ്ടക്കെ എവിടെയാണുള്ളത്, അവിടെ നിന്നാണ് പ്രശാന്തിന്റെ കത്ത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശശിയുണ്ട്, ശശിയുമായിട്ട് ബന്ധമുണ്ട് ഇത്. അപ്പൊ കലക്ടറെ ഭീഷണിപ്പെടുത്താനും കലക്ടർ വരുതിയിൽ നിന്ന് കലക്ടറോട് മൊഴി കൊടുത്തിട്ട് ആ കലക്ടർ മൊഴിയിലൂടെ ദിവ്യയെ രക്ഷപ്പെടുത്തിയെടുക്കാനും പാർട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഇപ്പൊ ശ്രമം നടക്കുന്നത്. ഇതിന് എന്തോ എനിക്ക് ഷാജി പാണ്ഡ്യാരെ പറഞ്ഞു നടപടി എടുക്കില്ല എന്ന്. ഞാനൊക്കെ വളരെ വ്യക്തമായി പറയാം, നടപടി എടുക്കും. ആരുടെ പേരിലാണെന്നറിയോ? സി കെ പി പത്മരാമന്റെ പേരിൽ നടപടി എടുത്തു. എന്തിനാണ്? സ്വന്തം മകളെ ബലി കൊടുക്കാത്തപ്പോ ആ ബലി കൊടുത്ത ബലി കൊടുക്കാത്ത കാഴ്ചപ്പാടുള്ള ആ മനുഷ്യൻ വീട്ടിലിരിക്കുകയാണ്, കണ്ണൂർക്കാരനാണ്. സി കെ പി പത്മരാമൻ പ്രതിഷേധിച്ചപ്പോ അദ്ദേഹത്തെ പിടിച്ചു മാറ്റി, അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി. അദ്ദേഹം ഒരു എം എൽ എ അല്ല, എം പി അല്ല, ഒന്നുമല്ല ഇപ്പോ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആർക്കെതിരാണോ ആരോപിച്ച് സ്വന്തം മകളെ ഇങ്ങനെയുള്ള ശ്രമം നടത്തിയ ആളുകൾ, തന്നെ മകനെ മാനസികമായി പീഡിപ്പിച്ച ആളുകളുണ്ട്, ശാരീരികമായി പീഡിപ്പിച്ച ആളുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ ആരോപണം പറഞ്ഞ് ആരെയാവും? അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇരിക്കുന്നത്, അദ്ദേഹമാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രി പോലും കണ്ടിട്ടാണ് ഭയപ്പെടുത്തിയിട്ടുള്ളത് കലക്ടർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ഭയപ്പാടോടുകൂടി തന്നെയാണ് IAS പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ IAS കാരനായ ഉള്ള ഒരു കളക്ടറെ ഭയപ്പെടുത്തുന്ന ഒരു പദവിയിൽ തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ പാണ്ഡ്യാല ഷാജി, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷം വേണം, ശക്തമായി തിരുത്തൽ ശക്തിയാവണം. ഇവിടെ UDF ഭരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഇവിടെ VS സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. കൃത്യമായി അദ്ദേഹം കോടതിയിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യും. സമരമുഖത്ത് ചുറുചുറുക്കുള്ള CPM-കാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM ഭരിക്കുമ്പോൾ പ്രതിപക്ഷമുണ്ട്, ഞങ്ങൾ സമരം അവിടെ നടത്തി ഇവിടെ നടത്തി എന്നൊക്കെ പറയുന്നതല്ലാതെ
തിരുത്താൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ ശക്തിയായി ഉയർന്നു വരാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. സത്യമല്ലേ ശ്രീ പാണ്ഡ്യാല ഷാജി? തീർച്ചയായും അത് വളരെ സത്യസന്ധമായ സ്റ്റേറ്റ്മെൻ്റാണ്. പക്ഷെ ഇവിടെ പിന്നെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു ചിത്രമുണ്ട്. ഈ കഴിഞ്ഞ 8 വർഷക്കാലത്തിന് മുൻപ്, കഴിഞ്ഞ 8 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഇയാൾ കേരളത്തിലെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് നീണ്ട 15 വർഷക്കാലം ഇയാൾ CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പണിയെടുത്ത ഒരാളാണ് ഇയാൾ. ഈ ഘട്ടത്തിൽ ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ കമ്മീഷൻ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മുഴുവൻ പാർട്ടി ഇൻക്ലൂഡിംഗ് ബി ജെ പി ഉൾപ്പെടെയുള്ള മുഴുവൻ കേന്ദ്രങ്ങൾക്കകത്തും അയാളുടേതായിരിക്കുന്ന ആളുകളെ അയാൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ളതാണ് ഈ കേരളത്തെ നശിപ്പിക്കുന്നതിൽ അയാൾക്കേറി ഇത്ര ഗുരുതരമായ ആരോപണം ഉന്നയിക്കേണ്ടി വരുന്നു. ഇതിൻ്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ ഉയർന്നു വരേണ്ടിയിരിക്കുന്ന ജനാധിപത്യമായ സമരങ്ങളുടെ തീഷ്ണതയും മൂർച്ചയും അത് ഒടിച്ചു കളയും. ഈ ഒടിച്ചു കളയുന്ന ഒരു പ്രക്രിയ ഉള്ളത് കൊണ്ടാണ് കേരളം കണ്ട ഇത്രയും വെറുക്കപ്പെട്ടിരിക്കുന്ന, ഇത്രയും അധമനും വഷളനുമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിനകത്ത് ഇപ്പോഴും കൃത്യമായി അയാൾ എന്താ പറയുക വാഹനത്തിലൂടെയാണെങ്കിൽ പോലും അയാൾ കൃത്യമായി സഞ്ചരിച്ചു പോകുന്നത് കൊണ്ടാണ്. ശരിക്കും അല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ തെരു, ഞാൻ ഇതോ എത്രയോ തവണ ഞാൻ ഈ ജനം ടിവിയുടെ ക്യാമ്പിൻ്റെ ഈ ഇതിനകത്ത് വന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ അയാൾ എന്നെ തെരുവിൽ വെച്ച് അയാൾ ഭേദ്യം ചെയ്യപ്പെടുമായിരുന്നു അയാൾ. ഇവിടെയും നിങ്ങൾ നോക്കൂ, ഇവിടെയും നമ്മൾ ഈ കലക്ടറുടെ പ്രശ്നം പറയുമ്പോൾ കലക്ടറെ വാസ്തവത്തിൽ കലക്ടറെ അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ ഭീഷണിപ്പെടുത്തും, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയില്ല, എനിക്ക് ഐ നോ ഹിം പേഴ്സണലി വെൽ. അയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കും. ഈ ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെന്ത് ചെയ്തതെന്നറിയോ? പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒറ്റ പരാമർശത്തോടു കൂടി എന്തായാലും കോടതിക്കകത്ത് അതൊരു ഒരു വളരെ പിന്നെ അപകടകരമായ ഒരു ഒരു പൊസിഷനിലേക്ക് പിന്നെ ഈ ജാമ്യഹർജി എത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ അപകടകരമായ അവസ്ഥയിലേക്ക് ജാമ്യഹർജി എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് ശരിക്കാനതാണ്, ഒരു പൗരന്റെ അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്, കേരളത്തിനകത്ത് കേരളം ഇത്രയേറെ നിരാധാരമാക്കിയിട്ടുള്ള സാമൂഹ്യമായിരിക്കുന്ന ബോധ്യങ്ങൾ മൂല്യങ്ങൾ ഇത് മുഴുവൻ തന്നെ ഇത്ര നിർദ്ദയമായി പിച്ചു ചിന്തപ്പെടുകയും ലംഘിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു 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 സ്റ്റേറ്റ് പിന്നെ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഉണ്ടാവില്ല, ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഇവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിംഗ് ബോർഡ് മെമ്പർ ആയിരുന്നിട്ടാണ് ഇത്രയേറെ അധമത്വ പ്രവൃത്തികൾ ചെയ്യുന്നത്. ആ പാർട്ടിക്കകത്ത് ഒരാൾ പോലും അനങ്ങില്ല സർ, ഒരാളും അനങ്ങില്ല. അനങ്ങാതിരിക്കുന്ന കാരണം എന്താണെന്ന് അറിയോ നിങ്ങൾ? ഓരോരുത്തരും അയാൾ വേണ്ടുന്ന സാധനം അയാൾ കൃത്യമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എത്തിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ആ പാർട്ടിക്കകത്ത് ഇപ്പോൾ നിൽക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ് ഈ നശിച്ച പാർട്ടിയെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. മറിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്വമല്ല, നമ്മൾ തിരിച്ചാണ് അതിനെ വായിക്കേണ്ടത്. ഇതിനകത്ത് നിൽക്കുന്ന ഓരോ ആളും ഭിക്ഷാന്തേഹികളും ഉദരംഭരികളുമായി തനിക്ക് കിട്ടുന്ന എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ വാങ്ങിയെടുക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ ജനാധിപത്യ വിരുദ്ധപരമായ ഒരു അവസ്ഥയിലേക്ക് അവർ സ്വയം പരിണമിക്കപ്പെട്ടപ്പോ, അല്ലെങ്കിൽ ഇയാളത് പരിവർത്തിക്കപ്പെട്ടപ്പോ, ആ പരിവർത്തിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയുടെ കൂടെ നിൽക്കാൻ മാത്രമേ അവർ സന്നദ്ധരാകുകയുള്ളൂ. ഇതാണ് കേരളത്തിനകത്ത് ഏറ്റവും വലിയ അപകടവും ചതി എന്ന് പറയുന്നത്. കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ദുരന്തം തന്നെയാണ്. തിരുത്തൽ ശക്തികൾക്ക് പോലും അത് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. സമയപരിമിതി കൊണ്ട് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. വസന്ത് സിറിയക്ക്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങ് ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഈ കളക്ടർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മൊഴി ദിവ്യക്കൊരു പിടിവള്ളി തന്നെയല്ലേ? രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളിയല്ലേ? കൃത്യമായി CPM വരച്ച് കാട്ടിയ വഴിയിലൂടെ കൃത്യമായി ജില്ലാ കളക്ടർ ഇങ്ങനെ പറയുമ്പോൾ ഒരു തെറ്റുപറ്റി എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് ദിവ്യയ്ക്ക് ഇതൊരു പിടിവള്ളി തന്നെയല്ലേ അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്? തീർച്ചയായും വിനോദ്, അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ നോക്കൂ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പല പ്രതികരണങ്ങളും ഇപ്പോഴുള്ള പ്രതികരണങ്ങളും നമ്മുടെ പൊതു മനസാക്ഷിയുടെ മുമ്പിലുണ്ട്, അതുപോലെ തന്നെ കോടതിയിലും അതുണ്ട്. സ്വാഭാവികമായി അത് കോൺട്രാഡിക്ട് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടും. അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഈ വാദത്തിന്റെ ക്രെഡിബിലിറ്റി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അത് മാത്രമല്ല, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ ദിവ്യ പൂതന എന്ന് പറയുമ്പോൾ അതേ സമയത്ത് തന്നെ മറ്റൊരു സ്ത്രീ ഈ വിഷയത്തിലുണ്ട്, അത് നവീൻ ബാബുവിന്റെ ഭാര്യയാണ്. അവരൊരു ജാൻസി റാണിയായി കേസിൽ മാറും, അവർ ഉറച്ച നിലപാട് സ്വീകരിക്കും, അവർ കോടതിക്കുള്ളിൽ നിയമപരമായ എല്ലാ വഴികളിലൂടെയും ദിവ്യക്കെതിരെ പോരാട്ടം തുടങ്ങി വെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഉറച്ച നിലപാട് ഒടുക്കം ദിവ്യയെ ഊരാക്കുരുക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി ശ്രീ വിനോദ്, നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ആവശ്യപ്പെടുന്നത് കളക്ടറും ദിവ്യവുമായ ഫോൺ സംഭാഷണങ്ങൾ അത് പരിശോധിക്കപ്പെടണം. ഈ വിഷയം ഉണ്ടാവുന്നതിന് മിനിമം 1 മാസം മുമ്പെങ്കിലും ദിവ്യയുമായി കളക്ടർ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ, ഫോൺ ഇടപാടുകൾ പരിശോധിക്കപ്പെടണം. അങ്ങനെ പരിശോധിച്ചാൽ ഒരു പക്ഷേ വലിയൊരു ഗൂഢാലോചനയുടെ തെളിവ് അതിന്റെ പിന്നിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ പാർട്ടി പത്തനംതിട്ട ജില്ലാ ഘടകം പറയുന്നത് ഈ കുടുംബത്തിനൊപ്പമാണ് എന്ന് സി പി എമ്മിൻ്റെ ഒരു ഘടകം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അവിടെ ജില്ലാ സെക്രട്ടറി ഈ രണ്ട് ദിവസം കൂടുമ്പോൾ പറയുകയാണ് ഞങ്ങൾ ഈ കുടുംബത്തിനൊപ്പം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി തിരിച്ചു നിൽക്കുന്നു. എത്ര വിരോധാഭാസമാണിത്. ഉളുപ്പില്ലായ്മയാണ് അവരുടെ മുഖമുദ്ര. അതുകൊണ്ട് അവർക്ക് ഇരയ്ക്കൊപ്പം ഓടാനും വേട്ടക്കാരനൊപ്പം നടക്കാനും വേട്ടക്കാരനായി മാറാനും ഒക്കെ സാധിക്കും. സി പി എം എന്നാൽ വളരെ കൃത്യമായി അവരുടെ നിലപാടുകൾ തന്നെ ഉളുപ്പില്ലായ്മയുടെ ഭാഗമാണ്. സ്വന്തമായ ഒരു സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി നിർത്താത്ത പാർട്ടി, അതിന് ആർജവമില്ലാത്ത പാർട്ടി, ഇത് അവരിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ടാണ് ശ്രീ വിനോദ് ഞാൻ പറഞ്ഞത് ഇന്ന് സി പി ഐ എം ഇല്ലെന്നേ. ഇന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോർ പിണറായി ആണ്. അത് ചില കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പൊ പത്തനംതിട്ട വരുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പത്തനംതിട്ടയാണ്. വളരെ വൈരുദ്ധ്യം നിറഞ്ഞ സമീപനങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും സ്വീകരിക്കുന്നത്. പോലീസ് ഒരു കാലത്തും കൈക്കൊള്ളാത്ത സമീപനം ഒരു കേസിൽ, പ്രത്യേകിച്ചും ഒരു ദുരൂഹ മരണത്തിൽ കൈക്കൊള്ളുന്നു. അതുകൊണ്ട് ദിവ്യക്ക് ദിവ്യ കവചം ഒരുക്കുന്നത് ജില്ലാ കളക്ടറും പാർട്ടിയും എന്നുള്ളത് പൊതുസമൂഹം വിശ്വസിക്കുന്നു. ഈ വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ഡിബേറ്റിൽ ചർച്ച ചെയ്തത്. ഇതിൽ പങ്കെടുത്തത് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇടത് സൈദ്ധാന്തികൻ ശ്രീ പാണ്ഡ്യാല ഷാജി എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ ജനൻ ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. ഇനിയും ജനസഭ കാണാം. നമസ്തേ.